വിഴിഞ്ഞം പുറമുഖത്തിനെതിരായ സമരം എങ്ങനെയെങ്കിലും പിൻവലിച്ചുകൊണ്ട് ഓടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സമരസമിതി എന്നാണ് അവസാനം കേൾക്കുന്നത്. കാരണം അത്രമാത്രം എതിർപ്പ് അവിടെ സ്ഥലവാസികളിൽ നിന്ന് വന്നതാണ് നിൽക്കക്കള്ളി ഇല്ലാതായത്. അതുമാത്രമല്ല, ആ സമരത്തിനെ അനുകൂലിക്കാൻ സകല സംഘടനകളും NSS, SNDP, തണ്ടാർ മഹാസഭ, നാടാർ മഹാജനസഖ്യം, അങ്ങനെ തുടങ്ങിയ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി അതിൻ്റെ പുറകിലെത്തിക്കഴിഞ്ഞു. BJP ഓപ്പണായിട്ട് പരസ്യമായിട്ട് പിന്നെ അവർക്ക് പിന്നെ സ്ഥലവാസികൾക്ക് പിന്തുണ നൽകിക്കഴിഞ്ഞു. ചില പാർട്ടികൾ ഒളിഞ്ഞും തെളിഞ്ഞും, കാരണം അതും വോട്ടാണല്ലോ. ആ സ്ഥലവാസികൾ എന്ന് പറയുന്നത് നിസ്സാരമല്ല, അവർ നല്ല ഒരു ഇതുണ്ട്. മുല്ലൂർ മുതൽ അങ്ങ് കിടക്കുക, ആയിരക്കണക്കിന് വോട്ടുകളാണ് അതിന് അങ്ങനെ അവർ കാണുന്നത്. അപ്പോൾ അത് പിന്നെ സമരക്കാരെ മാത്രം പിന്തുണച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ പെട്ടിയിൽ വോട്ട് കുറയും എന്നാണ് ഇപ്പോൾ അവർ കണ്ടത്. അതുകൊണ്ട് അത് ഒളിഞ്ഞും തെളിഞ്ഞു എന്നുള്ളൊരു സപ്പോർട്ടാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. കോടതിയും ഈ സമരക്കാർക്ക് വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ സമരം ചെയ്യുന്നവർക്കെതിരെ നിലപാട് സ്വീകരിച്ചു. അതെ, അപ്പോൾ അത് ഒരു പ്രശ്നം. ഒരു വശത്ത് അത് നിൽക്കുന്നു, മറുവശത്ത് ഇപ്പോൾ ഈ സ്ഥലവാസികൾക്ക് കിട്ടുന്നൊരു പിന്തുണ ചെറുതല്ല. സാർ പറഞ്ഞതുപോലെ ബാക്കിയുള്ള സമുദായ സംഘടനകളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തമായ ഒരു സാമുദായിക ധ്രുവീകരണം വന്നു കഴിഞ്ഞു. ഈ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളി വിഭാഗം ഒഴികെ കംപ്ലീറ്റ് ബാക്കി എല്ലാ സമുദായങ്ങളും അവിടെ അവർ അണിനിരന്നു കഴിഞ്ഞു. ആദ്യം കുറച്ച് മുസ്ലിം സമുദായങ്ങൾ കുറെ അവിടെ സപ്പോർട്ടെങ്കിലും ഇപ്പൊ അവരെ കാണുന്നില്ല. അല്ല, അവരും പൂർണ്ണമായിട്ട് ഇപ്പോ ഈ തുറമുഖത്തിന് അനുകൂലമായി അവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പുറമേ നിന്ന് കാണുമ്പോൾ ഈ വിഴിഞ്ഞം ആ മേഖല എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ സമുദായത്തിന് ഭയങ്കര മുൻതൂക്കമുള്ളതാണ് എന്ന് പുറമേ തോന്നുന്നെങ്കിലും അങ്ങനെയല്ല യാഥാർത്ഥ്യം. കാരണം ശരിക്കും സാർ പറഞ്ഞതുപോലെ ആ മുല്ലൂർ മുതൽ ഇങ്ങോട്ടേക്ക് വരുന്ന മേഖലയിൽ ബാക്കിയുള്ള സമുദായ അംഗങ്ങളും ധാരാളമുണ്ട്. അതെ, അപ്പൊ അവരുടെ ഒരു അവിടുത്തെ പ്രബലമായ ഒരു സമുദായം എന്ന് പറഞ്ഞാൽ SNDP-ക്കാരാണ്. ആണാണ്, അവര് നല്ലൊരു ഇതുണ്ട്. അവർക്ക് പുറത്തിറങ്ങാന്ന് പറഞ്ഞില്ല, ഇവർ സമരം നടത്തി, ഇപ്പൊ പന്തൽ കിട്ടി സമരം നടത്തി അവിടെ നടക്കുന്ന ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് പിന്നെ പെണ്ണുങ്ങൾക്കോ കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങിടക്കാൻ വയ്യ, വഴി അവർക്ക് മാർക്കറ്റിൽ പോകാൻ വയ്യാത്തൊരവസ്ഥ അവിടെ ഉണ്ടായിരിക്കുകയാണ്. അല്ല, ശരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായപ്പോൾ ഇത് പഠിക്കാം, കൃത്യമായിട്ട് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിർബന്ധ ബുദ്ധിയിൽ ഈ സമരക്കാർ നിൽക്കുകയാണ്. അതെന്താണെന്നാണ് മനസ്സിലാവുന്നത്? സർക്കാർ കമ്മിറ്റി നിയമിച്ചു കഴിഞ്ഞു, ഇപ്പൊ പറയുന്നത് അതിലൊരാൾ വേണം അവരുടെ അവരിൽ അതിനകത്ത് യോഗ്യരുണ്ടെങ്കിൽ ഈ ഓഷ്യാനോഗ്രഫി എന്ന് പറയുന്ന സംഗതി തീരശോഷണത്തെ കുറിച്ച് വല്ലതും പഠിച്ചിട്ടുള്ള മിടുക്കന്മാരുണ്ടെങ്കിൽ ആ സമുദായത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൂടെ ഉൾപ്പെടുത്തണം. അല്ല, ഇപ്പോ അവർ പറയുന്നത് അവരുടെ ഏതെങ്കിലും ഒരു സമരസമിതി നേതാവിന് അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അതെന്തായാലും സാധ്യമാവുന്ന ഒരു കാര്യമല്ല. കാരണം ഇത് ഓഷ്യാനോഗ്രാഫി പഠിച്ച അല്ലെങ്കിൽ തീരശോഷണത്തെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകൾ, അതിനെക്കുറിച്ച് മനസ്സിലാകുന്ന ആളുകൾ വേണമല്ലോ ഇത് പഠിക്കാൻ. ശാസ്ത്രീയത അറിയണ ആളുകൾ വേണമല്ലോ. യൂജിൻ പെരേരയ്ക്ക് അതിനകത്ത് കമ്മിറ്റിയിൽ മെമ്പറാവണം, അതാണ് എന്റെ താല്പര്യം. പക്ഷെ അതിപ്പോ സർക്കാരിന് പറ്റുമോ? ഇതിനകത്ത് ഒരുപാട് വ്യക്തിപരമായ താല്പര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതെ, ശരിക്കും ഈ മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞതുപോലെ ചില സ്പോൺസേഡ് ഏർപ്പാടുകൾ അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളൊരു സംശയം. ഇത് സ്പോൺസേഡ് സമരമാണെന്നുള്ളത് തുടക്കം മുതൽ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഇവർക്ക് ഇവിടുന്നാണ് ഈ ഇത്രയും വാരിക്കോരി ചെലവ് ചെയ്യാനുള്ള പണം. ആ സമരപ്പന്തലിൽ കൊടുക്കുന്ന ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലെന്നാണ് നമ്മുടെ പത്രക്കാർ അവിടെ പോയിട്ടുള്ളവർ പറയുന്നത്. ഇങ്ങനെ നടന്ന ഇതിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ കൂടംകുളം വൈദ്യുത നിലയത്തിനെതിരായ സമരം നടന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പത്രപ്രവർത്തകർ ഇവിടെ നിന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് പോലും അതിശയി തോന്നിപ്പോയി. കാരണം അവിടുത്തെ സുഖ സൗകര്യങ്ങൾ പിന്നെ ഇപ്പോൾ ഭക്ഷണം നമുക്ക് ഉണ്ട്, പക്ഷേ അവിടെ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റിയൊക്കെ നോക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരാളിന് അഫോർഡ് ചെയ്യാൻ വയ്യാത്ത. സാധാരണ ഈ സമരം എന്ന് പറയുന്നത് നേരം വണ്ണം കഴിക്കാൻ ഭക്ഷണം പോലും കിട്ടാതെ സഹന സമരം എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു സങ്കല്പം. അതെ, ആ സങ്കല്പമൊക്കെ മാറി കഴിഞ്ഞു, മാറിപ്പോയി. പിന്നെ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പിന്നെ മറ്റേ പിന്നെ ഏതെങ്കിലും ഒരു ഐറ്റം വറുത്തത് അതൊക്കെയാണ് കൊടുക്കുന്നത്. അവൾ വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ സുഖമായിട്ട് ഇതിന് ഓരോരുത്തരുടെ മുമ്പിലും ഓരോ ലിറ്ററിന്റെ ഓരോ കുപ്പി പിന്നെ നമ്മുടെ കൊക്കക്കോളയും ഞങ്ങൾക്കും തന്നു. ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾക്ക് ഞാനും നമ്മുടെ ഫോട്ടോഗ്രാഫറും കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രൈവർക്കും കൊടുത്തു. അവർ ലാവിഷാണ്. ഈ പണം ഇവിടെ നിന്നാണ്, ഈ ഇങ്ങനെ നടത്താനുള്ള പണം ഇവിടെ നിന്നാണ്. നമുക്കറിയാം അവിടെ ഇതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയാണ്.
അവിടെ ഇവർക്കെങ്ങനെ ഇത്. അതുപോലെയാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത്, വിഴിഞ്ഞം ഇപ്പോൾ പിന്നെ സമരത്തിൽ പങ്കെടുക്കുന്നവർ പറഞ്ഞു ഞങ്ങളിതൊന്നും അറിയുന്നില്ല, രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം വരെ. അല്ല ഇപ്പോൾ ഈ ബാക്കിയുള്ള സമുദായങ്ങൾ കൂടി രംഗത്തെത്തിയതോടുകൂടി ബാക്കിയുള്ള ഇടവകകളിൽ നിന്നൊക്കെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളിനെ കൊണ്ടുവരികയാണ്, വാടകയ്ക്ക് ആളെ കൊണ്ടുവരികയാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വണ്ടിക്കൂലിയും കൊടുത്ത് പിന്നെ ലക്ഷറി ബസ്സിൽ കൊണ്ട് രാവിലെ കൊണ്ടുവരികയാണ്. അവരോട് പറഞ്ഞു നിങ്ങൾ കയറി, എനിക്ക് തോന്നുന്നു അവർക്ക് ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് പടവും കൊടുക്കും, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ വരില്ല. ഇത് പിന്നെ വിഴിഞ്ഞ മേഖലയുള്ള ആരും ഒരു മനുഷ്യ തൊഴിലാളിയും അവിടെ സമരത്തിനില്ല. നിർബന്ധിതമായ രീതിയിലേക്ക് ഈ സമരം അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ള നിലയിലാണ് അത് സർക്കാരും മനസ്സിലാക്കി. സർക്കാരും മനസ്സിലാക്കി, അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും ഒറ്റക്കെട്ടായി മനസ്സിലാക്കി. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇത് ഊരിക്കൊണ്ട് പോയാൽ മതി എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് അറിയുന്നത്. ഇന്നിപ്പോൾ അദാനി ഗ്രൂപ്പ് സർക്കാരുമായി ചർച്ച നടത്തുകയാണ്, കാരണം ഇത് എങ്ങനെ കൊണ്ടുപോകും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 100 ദിവസമൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ 100 കോടി രൂപയുടെ നഷ്ടം അവർക്ക് വന്നു കഴിഞ്ഞു എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ അടുത്ത 2023 ആദ്യത്തെ കപ്പൽ അടുപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സാധ്യമാവുമോ അല്ലേ എന്നുള്ള കാര്യത്തിൽ വരെ ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നു. ഇപ്പം അത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അന്തസ്സിൻ്റെ പ്രശ്നമായി മാറിയിട്ടുണ്ട്. അവർക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കപ്പലടുപ്പിച്ച് അവരുടെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായി എന്ന് ജനങ്ങളോട് പറയണം, അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും. അതാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതിന് പോലും തടയിട്ടുകൊണ്ട് ഇതിനകത്ത് ഈ സ്പോർട്സ് എയ്ഡ് സമരം പിന്നെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ വേണ്ടിയാണ് സർക്കാർ നോക്കുന്നത്. പക്ഷേ അവർ വിടില്ല. സമരക്കാർ അതിന് സമ്മതമല്ല, എന്ത് പറഞ്ഞാലും സമ്മതമല്ല. അതാണ് അതിന് ഇങ്ങനെ വിചിത്രമായ ഒരു സമര രീതി ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ ചൈന ഇന്ത്യയൊക്കെ യുദ്ധം വന്നാൽ പോലും ഒരു ടേബിളിൻ്റെ മുമ്പേ ഇരുന്ന് പിന്നീട് ചർച്ചകൾ നടത്തി അങ്ങ് സമാധാനമായിട്ട് പിരിച്ചു പോവുകയാണ്. ഇതല്ല എന്താണ് ഉദ്ദേശം, അവർക്ക് തന്നെ അറിയാത്ത അവസ്ഥയിലായി. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സർക്കാർ അംഗീകരിക്കുന്നു, അത് പഠിക്കാവുന്ന അദാനി ഗ്രൂപ്പ് അത് പഠിക്കാവുന്ന പറയുന്നു. അതെ, പക്ഷേ എന്നിട്ടും പറ്റില്ല എന്ന് നിലപാട് സ്വീകരിക്കുക. തുറമുഖത്തിന്റെ 90% ജോലി പൂർത്തിയാക്കിയ ഒരു പ്രോജക്റ്റ് ഇട്ടിട്ട് പോകണം എന്ന് പറയാൻ തക്ക ബുദ്ധി വൈഭവം നമ്മൾ നമസ്കരിക്കേ പറ്റുള്ളൂ. ആ ഒരു ഡിമാൻഡ് പറഞ്ഞു എന്തായിരുന്നാലും സർക്കാർ വളരെ തന്ത്രപരമായി തന്നെ നീങ്ങുന്നു. ഇതിനെ അടിച്ച് പൊളിക്കണമെന്ന് തന്നെയാണ് സത്യം പറയാം പൊതുജനങ്ങളും നാട്ടുകാരും അവിടുത്തെ നാട്ടുകാരും പറയുന്നത്. നാട്ടുകാർക്കില്ലാത്തൊരു ഒരു ആവേശം എന്താണ് ഇവർക്ക് ഇത്ര. ഈ തുറമുഖ പിന്നെ നിർമ്മാണം തുടങ്ങിയ ശേഷം 1 ഇഞ്ച് മണ്ണ് പോലും ഈ തുറമുഖ നിർമ്മാണം കൊണ്ട് തീരശേഷണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കയിൽ നടത്തിയ സ്റ്റഡിയിൽ ഒരു മലയാളി തന്നെ. അങ്ങനെ തന്നെയാണ്, ഈ പഠനങ്ങളിലൊന്നും ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തീരശോഷണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തീരശോഷണം ഉണ്ടാകുന്നു, ബാക്കിയുള്ള ഇടങ്ങളിൽ തീരശോഷണം ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ കടപ്പുറത്ത് തീരശോഷണം ഉണ്ടാകുന്നുണ്ട്, ഇവിടെ തുറമുഖ കിട്ടുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. ശംഖുമുഖം കടലെടുത്തിരുന്നു, ഇപ്പോൾ പിന്നെ പഴയ രീതിയിൽ അവിടെ പിന്നെ ഇത് വന്നു കഴിഞ്ഞു നമ്മുടെ തീരം. അപ്പം ഇത് കാലാകാലങ്ങളിൽ വർഷങ്ങളായി ഇത് നടന്നു വരുന്ന പ്രക്രിയയാണ്. ചിലപ്പോൾ കടലങ്ങ് എടുത്തോണ്ട് പോകും, ചിലപ്പോൾ കടൽ തന്നെ തിരിച്ചു കൊണ്ട് തന്നിട്ടങ്ങ് പോകും. അങ്ങനെയുള്ളൊരു ഒരു പ്രക്രിയയാണ് ഈ കടൽ തീരത്ത് എല്ലാം നമ്മൾ കാണുന്നത്. ഇപ്പോൾ ശംഖുമുഖം വന്നു കഴിഞ്ഞു, ഇപ്പോൾ ഒന്നും ഉണ്ടാക്കില്ല. പൂന്തുറയിൽ ശരിയായി, ഇപ്പോൾ ഒരു സ്ഥലത്തും നേരത്തെ അപ്രത്യക്ഷമായ ഇപ്പം പിന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു വാദവും പൊളിഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാനില്ല, അതാണ് ഇപ്പോൾ സതി. എന്തായിരുന്നാലും സമരക്കാരോടും നമുക്ക് പറയാനുള്ളത്, രാജ്യത്തിൻ്റെ വികസനവും നന്മയും കണക്കാക്കി ഈ പിടിവാശിയിൽ നിന്ന് മാറുക. പൈസ തരാൻ ഒരുപാട് പേരുണ്ടാവും, അത് നിങ്ങൾ വാങ്ങിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് നിങ്ങൾ ചിലവാക്കിയും കഴിഞ്ഞു. ഇനി കണക്കൊന്നും കൊടുക്കണ്ട, നിങ്ങൾ പതുക്കെ സർക്കാർ പറയുന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾ മാനമായി അവിടെ നിന്ന് സ്ഥലം വിടുക. ആ സമരപ്പന്തരം പൊളിച്ചിട്ട് അവിടെ ജോലി തുടരട്ടെ. നമ്മുടെ ഇന്ത്യയുടെ മുഖച്ചായ തന്നെ മാറുന്ന, ഇന്ത്യക്ക് 1,00,000 കോടി രൂപയുടെ വരുമാനം ഉണ്ടാകുന്ന, മദർഷിപ്പ് എടുക്കുന്ന ഒരു തുറമുഖം ഇന്ത്യക്ക് ഉണ്ടാവട്ടെ. നമ്മളതിനെ സഹകരിക്കുക.